ശ്രീ എൻ വി വൈശാഖൻ, അതുകൊണ്ട് ബി ജെ പി ഈ കണക്കിനെയോ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യത്തെയും ഓൺ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ശ്രീ നാരായണ നമ്പൂതിരി ആദ്യം പറഞ്ഞൊന്ന്. എന്നിട്ടും ആ സിനിമയ്ക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ എതിർക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തയ്യാറാകുന്നുണ്ട്. അതായത് ബി ജെ പിക്ക് നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ സിനിമയ്ക്കെതിരെ നീക്കം വരുമ്പോൾ അത് ചെറുക്കും. അതെന്തിനായിരിക്കാം? അതെ, ഇന്ത്യക്കകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും ആധികാരികമായി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളത് അവകാശമുള്ളത് ഒരു പക്ഷേ കെ സുരേന്ദ്രനും ബി ജെ പിക്കും ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ നേരത്തെ ഉദാഹരിക്കപ്പെട്ട രണ്ട് സിനിമകളുണ്ട്. ഒന്ന്, പത്താൻ സിനിമയുടെ ഒരു ഗാനരംഗം പുറത്തിറങ്ങിയപ്പോൾ അതിൽ നായികയുടെ അടിവസ്ത്രത്തിന്റെ നിറം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ RSS സംഘപരിവാർ ഹാൻഡിലുകളുടെ ആശങ്കം അത്രയും. പത്മാവത് സിനിമ ഇറങ്ങുന്ന ഘട്ടത്തിൽ സമാനമായിക്കൊണ്ട് തിയേറ്റർ കത്തിക്കാൻ വരെ ഞങ്ങൾ ഒരുങ്ങും എന്നുള്ളതായിരുന്നു RSS സംഘപരിവാർ ഹാൻഡിലുകളുടെ ആശങ്ക അത്രയും ഉണ്ടായിരുന്നു. ഇതെല്ലാം പോകട്ടെ, ഈ ദേശസ്നേഹത്തെക്കുറിച്ച് ആധികാരികമായി എപ്പോഴും പറയുന്ന ആളുകളാണല്ലോ RSS. ഇന്ത്യയുടെ ചരിത്രത്തിൽ പിന്നെ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷിയുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. ആ സിനിമ ഇന്ത്യയിൽ നിന്ന് പിന്നെ ഓസ്കാർ നോമിനേഷനുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ള ആവശ്യം ഉയർന്നു. അത് തടഞ്ഞു വെച്ചവരാണ് ഇവിടത്തെ BJP സർക്കാർ എന്നുള്ളത് നമ്മൾ ഓർക്കണ്ടേ. ആ സിനിമയെ അങ്ങോട്ട് അയക്കാതിരിക്കാൻ, ഓസ്കാർ നോമിനേഷൻ അയക്കാതിരിക്കാൻ കണ്ടെത്തിയ കാരണം എന്തായിരുന്നു എന്ന് അറിയാമോ? വ്യാപകമായി ബ്രിട്ടീഷ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സിനിമയാണത്രേ ഉദ്ധം സിംഗിന്റെ സിനിമ. ഉദ്ധം സിംഗിന്റെ സിനിമ പിടിക്കുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധതയല്ലാതെ ബ്രിട്ടീഷുകാരന്റെ ഷൂസ് നക്കുന്ന ചിത്രം രംഗം പിടിക്കാൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമോ? അതിൽ കൃത്യമായി ബ്രിട്ടീഷ് വിരുദ്ധത തന്നെ പ്രചരിപ്പിക്കേണ്ടി വരും, അത് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. സംശയരഹിതമായ കാര്യമല്ലേ? ബ്രിട്ടീഷുകാരന്റെ ഷൂസ് നക്കുന്ന സിനിമയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ സവർക്കറിന്റെ സിനിമ പിടിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ പിന്നെ ഉദ്ധം സിംഗിന്റെ സിനിമ പിടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഓസ്കാർ നോമിനേഷൻ അയക്കേണ്ടിയിരുന്നതാണ്, അയച്ചില്ല എന്ന വസ്തുത നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏതെങ്കിലും വിധത്തിൽ ആധികാരികമായി പറയാൻ എന്തുകൊണ്ടും BJP യോഗ്യതയുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ചില കണക്കുകളുണ്ട്, അതിലൊരു കണക്ക് ഞാനിവിടെ സൂചിപ്പിക്കാം. ISIS ചേർന്നതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ. ഒന്ന്, പിന്നെ US ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണക്കുണ്ട്, അത് പ്രകാരം ഇന്ത്യക്കകത്ത് നിന്ന് ആ ISIS ബന്ധപ്പെട്ട ആളുകളുടെ കണക്ക് പറയുന്നത് 66 പേർ എന്നുള്ളതാണ്. അതുപോകട്ടെ, സ്റ്റാൻലി ജോണി എന്ന് പറയുന്ന ഒരാൾ ദ ISIS ഗലിഫൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം 2018 ഇറക്കി. ആ പുസ്തകത്തിനകത്ത് ദ ഇന്ത്യൻ കണക്ഷൻ, അതായത് ഇന്ത്യയുമായുള്ള ബന്ധം എന്ന നിലയിൽ പറയുന്നത് 142 പേരെയാണ്. അതായത് പിന്നെ ISIS ചേർന്നവരെയല്ല, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന നിലയിൽ പറയുന്നത് 142 പേരാണ്. അതിൽ 37 പേർ കേരളത്തിൽ നിന്നുണ്ട്, ഗുജറാത്തിൽ നിന്നുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും ആളുകൾ ISIS ബന്ധപ്പെട്ടിരിക്കുന്നു, ചേർന്നു എന്നല്ല ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ അതിന്റെ പുസ്തകം 92 പേജാണ്, അത് വേണമെങ്കിൽ ഇവിടെ ഉദ്ധരിക്കാം. സമയപരിമിതി കൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 142 പേരാണ് പരമാവധി ISIS ഇന്ത്യയിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കണക്ക്. പ്രചരിപ്പിക്കാൻ അതിന്റെ യാഥാർത്ഥ്യം എന്താ എന്ന ചോദ്യം തന്നെയാണ് കേരളം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്.